ക്യാമറ മാറ്റിക്കളയല്ലേ. ഹലോ, നല്ല കാര്യത്തിൽ ഞങ്ങളോട് കേറിയിരിക്കാനൊക്കെ പറഞ്ഞു. എങ്ങനെ പോണേ പറഞ്ഞില്ല. നമ്മളൊരു യാത്ര പോകുന്നു, അത് എവിടേക്കാണെന്ന് ഇപ്പൊ ഞാനും ദുബായിക്കല്ല. നിങ്ങളെ ഫുൾ വെക്കേഷൻ മൂഡിലാണ് ആളാണ്. അപ്പൊ ഞങ്ങൾ എവിടേക്കാ പോണെന്നുള്ളത് എനിക്കും അറിയില്ല, ഞങ്ങൾ തീരുമാനിക്കും. അപ്പൊ ഇവിടുന്ന് ഇവരുടെ എന്റെ അനിയത്തി കയറാണ്ട് ഒന്ന് കാണിച്ചു, അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവളും കൂടി കേറിയിട്ട് നമ്മള് പെട്ടെന്ന് തന്നെ പറയുന്നതായിരിക്കും നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. അല്ലേ, ഓക്കെ. ഞാനും ഇപ്പൊ സത്യത്തിൽ ആ ഒരു ചിന്ത കുഴപ്പത്തിലാണുള്ളത്. നമുക്ക് ശരിക്കും എവിടൊക്കെ പോകേണ്ടതുള്ളതാണ്. എന്തായാലും നമ്മളൊരു എന്താ പറയാ, ഫാമിലി ആയിട്ട് ഇതുപോലെ എന്താ പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും കൺഫ്യൂഷൻ എവിടെ പോകണം. പ്രത്യേകിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രകളിൽ കുഴപ്പമില്ല കേട്ടോ. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പറയാം എന്താ കിട്ടു എന്താ പറയാ, നമുക്ക് ബീച്ചിലോട്ടാണ് ഇന്നലെ പോയത്. അപ്പോ മറ്റേ ബീച്ചിന് വെള്ളം കുറവായ കാരണം ഇറങ്ങാൻ പറ്റിയതാണ്. ഞങ്ങളപ്പോ നമ്മളപ്പോ വേറെ കാര്യം ഈ വ്ളോഗിന്റെ പ്രത്യേകത, നമ്മുടെ കുന്നംകുളം തൃശ്ശൂർ ജില്ലയിലെ ആൾക്കാർക്കൊക്കെ കാണാൻ അടുത്തുള്ള സ്ഥലം അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് ഉപകാരപ്രദമായ സ്ഥലത്തേക്ക് പോകണം വിചാരിക്കണേ. രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക് കേൾക്കണ്ട അവിടേക്കാണ്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ ഇപ്പൊ പെട്ടെന്ന് പറയാം. അടുത്തുള്ള സ്ഥലമാണ് നമുക്ക് കുന്നുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ആനക്കോട്ട, ഒന്ന് ആനക്കോട്ട, പിന്നെ ഒന്ന് എന്ന് പറയണത് നാല് മണിക്കാറ്റ്. സഹിച്ചോ സഹിച്ചോ, അപ്പൊ ഒരു പണിയ. അപ്പൊ നമുക്ക് അല്ലെ പിന്നെ ആനക്കോട്ടയിൽ പോയിട്ട് നാല് മണിക്കാറ്റ് കൊള്ളണം. എന്തായാലും അത്ര ഉള്ളപ്പോ നമുക്കൊരു പണി, ഒരു വെറൈറ്റിക്ക് നമുക്ക് ഈ നാല് മണിക്കാറ്റ് എന്ന് പറയുന്ന പക്ഷേ അങ്ങനെ കാണാറുണ്ട്. അവിടെ കുറച്ച് എന്താ പറയാ കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പൊ നമുക്ക് അവിടേക്ക് യാത്ര പോയാലോ. എല്ലാവരും ഓക്കെ അല്ലേ? വെക്കേഷൻ മാഡോ. ഇന്നലെ ബീച്ചിൽ പോയിട്ട് തല്ലടിച്ചാളോ? എവിടെ കാണാനില്ലല്ലോ. അങ്ങനെ അത് തന്നെ, അങ്ങനെ നമ്മള് നാല് മണിക്കാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അഞ്ചരക്ക് നമ്മൾ ഒന്നര മണിക്കൂർ റേറ്റ് ആണ് നാല് മണിക്കാറ്റ് പറയണത്. ഇതാണ് ആദ്യം വരുമ്പോ നമ്മൾ ഇവിടുന്ന് കാണുന്ന കാഴ്ചകള്. അത് പാർക്കിംഗ് ഇവിടെയാണോ? അപ്പുറത്തിലാണ് നോക്കില്ലേ. ഇവിടെ ഇടാം, അവിടെ ഇടാം. ഇവിടെ റെയിൻ ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. റെയിൻ ഫോറസ്റ്റ് ഇങ്ങനൊരു പരിപാടി ചാച്ചല്ല. നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട്. ഇല്ല.
ഹലോ, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് റെയിൻ ഫോറസ്റ്റ് എന്നാണ് നമ്മൾ ഇവര് ചെക്ക് ചെയ്തപ്പോ കണ്ടതല്ലേ. ഇത് ഇവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെള്ളമാണോ അതോ ഇവിടെ അങ്ങനെ തന്നെയാണോന്നുള്ള നമുക്ക് പുറത്ത് അവിടെ പോകുമ്പോ ചോദിച്ചറിയാം. ഇപ്പൊ നമുക്ക് കുറച്ച് പേടിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികളൊക്കെ എന്റെ കിച്ചൂസിന്റെ ഒരു കറച്ചിലൊക്കെ. ഇത് എന്താന്ന്, അച്ചൂസിന് പിന്നെ എന്താന്ന് ഒരു പിടിയില്ല. എല്ലാരും ഇപ്പൊ പരിചയപ്പെടുത്ത, അവിടെ ചേച്ചി, ഇവിടെ അനിയത്തി, ഇവിടെ വൈഫ്, ഇത് മോന്, ഇത് അനിയത്തി പുത്രൻ, ഏട്ടപ്പുത്രൻ, ഇത് അനിയത്തി പുത്രൻ. ആമസോൺ കാർഡല്ല, അനാക്കോണ്ട ഒളിച്ചിരിക്കുന്ന ഇതിനകത്താണ് സംശയം ഉണ്ട്. പറക്കെ പറക്കെ അച്ചുച്ചി, അയ്യോ പുലി വരുമോ പുലി? ഏ അതെന്താ, അവിടെ ഒരു ക്യാമറ ഇരിക്കുന്നു. ഹായ്, വരൂ 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 വരൂ. ഹലോ, അപ്പൊ ഞാൻ നിക്കണ സ്ഥലം കണ്ടോ, ടിങ് ടിങ് ടിങ്, ഇതിനകത്ത്. ഹലോ 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 ഹലോ. ഏ ഇവരിവിടെ റീൽ ചെയ്തോണ്ടിരിക്ക, ഞാൻ ചമ്മി കേസ്. അച്ചു മാത്രം എന്നെ നോക്കുന്നുണ്ട്. ഇതെന്താ, ഒരു ക്യാമറ ഇവിടെ വന്നു നിൽക്കുന്നുണ്ട്. നിങ്ങൾ സെൽഫി എടുത്ത് കളിക്കുകയാണോ ഇവിടെ? എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ആമസോൺ മഴക്കാടിലൂടെ. ഇതാണ് പല സമയത്തും നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം മോനുസ്. ഇവിടെ അനിയത്തിയും ചേച്ചിയും കൂടി എന്താ പരിപാടിയില്ല? അനിയത്തിക്ക് ഈ മരം കണ്ടപ്പോ മറ്റെന്താണ് ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിയിൽ, വള്ളിക്കുടിയിൽ സ്ലിപ്പ് ചെയ്തിട്ട് അങ്ങനെ വെള്ളത്തിൽ പോയാൽ മതിയായിരുന്നു എന്നാണ് എന്റെ ആഗ്രഹം. ഈ കാടുകളിൽ നിന്നും എന്തെങ്കിലും തടയുമെന്ന ചിന്തയിലാണ് മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ. ഹലോ മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ, ഇതിനകത്ത് ചീങ്കണ്ണിയോ മുതലേ മറ്റോ ഉണ്ടോ? ആരവിടെ ഡാഡാന്ന് വിളിച്ചത്? Thank you.
അപ്പൊ ടോപ്പ് ഷോട്ട്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും എന്താ പറയാ, ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറയാം, വീണ്ടും സ്വാഗതം. ഇവിടെ ഇപ്പൊ 4 മണിക്കായിട്ട് ചാവക്കാട് അടുത്താണ്. ഇപ്പൊ ഞാൻ വരുന്ന റൂട്ടൊന്നും അതിനകത്ത് ആക്ച്വലി പറഞ്ഞിട്ടില്ല, കാരണം അതിപ്പോ എല്ലാവർക്കും ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അറിയാവുന്ന സ്ഥലമാണ്. പക്ഷെ ഒരു ഈവനിങ് നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് കുറച്ച് നേരം എന്താ പറയാ, നല്ലൊരു 4 മണിക്കായിട്ട് കൊള്ളാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇത്. ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒക്കെ വൈബ് പറയണേ കുറച്ചുകൂടി വൈകിട്ടാവും. അപ്പൊ ഞങ്ങൾ ഒന്ന് കറങ്ങട്ടെ, കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ രസിക്കാം. ഓക്കെ, ഇതിനിടയിൽ ചന്ദുവിന് ഒരു ആഗ്രഹം ഇൻസ്റ്റയിൽ റീലിന് ഒന്ന് ഷൂട്ട് ചെയ്ത് തരുമെന്ന്. അപ്പൊ ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് റീലിന് ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ചേച്ചി ഷൂട്ട് ചെയ്തു നമ്മുടെ വ്ളോഗിൽ. ഇതേ അപ്പുറത്ത് ടിഷ അച്യൂസുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളത് ഇവിടെ അങ്ങനെ കുഞ്ഞു റീലൊക്കെ എടുത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ വൈകുന്നേരം ആവാൻ തുടങ്ങിയപ്പോഴേക്കും ലൈറ്റുകളൊക്കെ നല്ലപോലെ നമുക്ക് എന്താ പറയാ, കുറച്ചുകൂടി കാണാനുള്ള രീതിയിലായി. കുറച്ചു മുന്നേ അവർ ഓൺ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ലൈറ്റുകളുടെ എഫക്റ്റ് കിട്ടിയിരുന്നില്ല. ഇപ്പൊ കുറച്ചും കൂടി വേറൊരു വൈബാട്ടോ. ഇവിടുത്തെ 2 അരയണ്ണങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്, ഇവിടെ വളർത്തുന്നതാണെന്നാണ് മനസ്സിലായത്. അപ്പൊ കുട്ടികളൊക്കെ കൂടുതലത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി രാത്രിയാവാൻ നിൽക്കുന്നില്ല, ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ്. രാത്രി കുറച്ച് നേരം കൂടി നിന്നാൽ നല്ല കാഴ്ചകൾ ഇനി ഇവിടെ കാണാൻ പറ്റും. ഒരു കാര്യം മറന്നുപോയി, കവര് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയിലൊക്കെ വെള്ളത്തിലിങ്ങനെ തിളങ്ങുന്നതായിട്ടുള്ളത്, അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ട്. രാത്രി കുറച്ച് കഴിഞ്ഞാൽ കാണാമെന്ന് പറഞ്ഞു, പക്ഷേ കുട്ടികളുള്ള കാര്യങ്ങൾക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ഇരുട്ടാവുന്നതോടുകൂടി തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്നവർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് 4 മണിക്കായിട്ടുള്ള വിശേഷങ്ങൾ. അത്യാവശ്യം കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടറിയാം. ചാവക്കാട് അടുത്താണ്, നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഇട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഞങ്ങളിവിടെ കുറച്ച് എൻജോയ് ചെയ്തു, കുട്ടികൾക്ക് ഇറക്കിയുള്ള പാർക്കുണ്ട്, കാര്യങ്ങളുണ്ട്. എന്തായാലും എന്താ പറയാ, എന്തു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ ട്രൈ ചെയ്ത് നോക്കൂ, 4 മണിക്കാട്ടിലേക്ക് വന്നിട്ട് നിങ്ങളും നല്ല ഒരു പ്ലസന്റ് ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാ. എനിക്കിവിടെ ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്, അതാണറിയോ, അതിങ്ങനെ പാടി ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ വ്ളോഗ് അങ്ങ് അവസാനിപ്പിക്കും. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതായത് ആ കള്ളിച്ചെല്ലമ്മ എന്ന മൂവിയിലാണ് ഇതുപോലെ ഇങ്ങനെ ഇത് പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്, കരിമുകിൽ കാട്ടിലേ രചനി തന്നേ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി.